എല്ലാവർക്കും ആഫ്റ്റർ എഫക്റ്റിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ ആഫ്റ്റർ എഫക്റ്റിലെ ടൂളുകളായിട്ടുള്ള ബ്രഷ് ടൂൾ, ക്ലോൺ ടൂൾ എന്നിവ എന്താണെന്ന് പഠിക്കാം. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് അറിയുന്നവരാണെങ്കിൽ തീർച്ചയായും ഫോട്ടോഷോപ്പിലെ ബ്രഷ് ടൂളും ക്ലോൺ ടൂളും തന്നെയാണ് ആഫ്റ്റർ എഫക്റ്റിലും ഉള്ളത്. അപ്പോൾ നമുക്ക് ടൂളുകളിലേക്ക് കടക്കാം. ഇനി ഈ ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമുക്കറിയാം ഒരു ബ്രഷ് ചെയ്യാൻ, അതായത് പെയിൻറ് ചെയ്യാനാണ് നമ്മൾ ബ്രഷ് ടൂൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ നമുക്കൊന്നും തന്നെ ചെയ്യാൻ നമുക്കിവിടെ സാധിക്കുന്നതല്ല. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇവിടെ വിൻഡോയിൽ ബ്രഷ് ഇവിടെ ആക്റ്റീവാണ്. നമുക്ക് നോക്കാം, നമുക്കിവിടെ ഈ പെയിൻറ് നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ഒന്ന് മിനിമൈസ് ചെയ്യാം. അപ്പോൾ അതിന് താഴെ ബ്രഷ് നമുക്കിവിടെ ലഭ്യമാണ്. ബ്രഷിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്താണോ ആവശ്യം ആ ഒരു ബ്രഷ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബ്രഷ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇനി എനിക്ക് ഈ ഒരു ഇമേജിൽ എനിക്ക് പെയിൻറ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജിൽ ഞാനിവിടെ ഈ ഒരു ലെയറിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ ഒരു വിൻഡോ, ലെയർ 2 എന്നൊരു വിൻഡോ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മളുടെ കോമ്പോസിഷൻ വിൻഡോ എന്ന് പറയുന്നത് കോംബ് 2 ആണ്. ശ്രദ്ധിക്കുക, ഇത് ലെയർ 2 എന്ന മറ്റൊരു വിൻഡോയാണ് ഇവിടെ ഓപ്പണായി വന്നിട്ടുള്ളത്. ഈ ഒരു വിൻഡോയിൽ നമുക്കിവിടെ പെയിൻറ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിവിടെ ബ്രഷ് ഇവിടെ വലുതാക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് പെയിൻറ് ചെയ്യാം. അതിന് മുന്നോടിയായി നമുക്കിവിടെ പെയിൻറ്റിൻ്റെ കളർ നമുക്കിവിടെ റെഡ് ആണുള്ളത്. നമുക്ക് ആ റെഡ് നമുക്കിവിടെ ഇത്തരത്തിൽ പെയിൻറ് ചെയ്യാം. അതിന് റെഡ് വേണ്ട, നമുക്ക് മറ്റേതെങ്കിലും കളർ വേണമെങ്കിൽ ആ കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ പെയിൻറ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇതെല്ലാം തന്നെ ഇനി ഇവിടെ വരുന്നതാണ്. ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ഈ കോമ്പോസിഷൻ 2-ൽ നമ്മൾ എന്ത് മാറ്റം വരുത്തിയാലും നമ്മളുടെ പേരൻറ്റ് കോമ്പോസിഷനിൽ അത് വരും എന്ന് ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കണം, ഇതിനാണ് നമ്മൾ പെയിൻറ് ബ്രഷ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇനി അതിന് തൊട്ട് താഴെ നമ്മളിപ്പോൾ ഇവിടെ പെയിൻറ് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ഇവിടെയുള്ള രണ്ട് വിൻഡോകളാണ് നമ്മൾ അതിനോടൊപ്പം തന്നെ ഉപയോഗിച്ചത്. അതിലൊന്ന് പെയിൻറ് എന്ന വിൻഡോയും അതിനോടൊപ്പം തന്നെ ബ്രഷ് എന്ന വിൻഡോയും. ശ്രദ്ധിക്കണം, ഇവിടെ പലതരം ബ്രഷുകൾ നമുക്കിവിടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ബ്രഷിൻ്റെ സൈസ് ഇവിടെ ഡയാമീറ്റർ എന്ന് കാണാം. ഈ സൈസ് ഉപയോഗിച്ച് ഈ ഡയാമീറ്റർ നമുക്ക് ഇത്തരത്തിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ ആംഗിൾ, ബ്രഷിൻ്റെ ആംഗിൾ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. റൗണ്ട്നെസ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം നമ്മുടെ ആവശ്യാനുസരണം. ശ്രദ്ധിക്കണം, അതുപോലെ ഹാർഡ്നെസ്, സ്പേസിങ് എല്ലാം നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഇറേസർ ടൂൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ക്ലോൺ ടൂൾ ഉണ്ട്, അതിലേക്ക് വരാം. നമുക്കിവിടെ ഈ ഇറേസർ ടൂൾ എന്താണെന്ന് നോക്കാം. ഈ ഇറേസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ഇമേജിൻ്റെ പോർഷനുകൾ നമുക്ക് ഇവിടെ നിന്നും ഇത്തരത്തിൽ ഇറേസ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഇറേസ് ചെയ്യുമ്പോൾ അത് ബ്ലാക്ക് ഇവിടെ കാണിക്കുന്നത്. ശ്രദ്ധിക്കണം, നമുക്ക് ഇത്തരത്തിൽ ഇറേസ് ചെയ്യാനായി സാധിക്കുന്നതാണ്. ഇതിനാണ് നമ്മളിവിടെ ഈ ഇറേസർ ടൂൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രഷിൻ്റെ സെറ്റിംഗ്സ് എല്ലാം നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. അതിനനുസരിച്ച് നമുക്കിവിടെ ബ്രഷ് സൈസ് ചേഞ്ച് ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒപ്പാസിറ്റി നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കണം, അതുപോലെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഇറേസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിനാണ് നമ്മൾ ഇറേസർ ടൂൾ ഉപയോഗിക്കുന്നത്. നമുക്ക് അടുത്തത് ക്ലോൺ ടൂൾ. ഈ ക്ലോൺ ടൂൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതിനായി ഞാനിപ്പോൾ നമ്മളിവിടെ ഈ ഇമേജുകളെല്ലാം തന്നെ ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ഞാനെല്ലാ ഇമേജും ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നു. ഇനി ഞാനൊരൊറ്റ ഇമേജ് മാത്രം ഫ്രഷായി ഞാനിവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. പിക്ചറിൽ ഈ ഒരു ഇമേജ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ ഇമേജ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഈ ഇമേജ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു പുതിയ കോമ്പോസിഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഈ ക്ലോൺ ടൂൾ ഉപയോഗിക്കാം. ശ്രദ്ധിക്കുക, ഈ ക്ലോൺ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോട്ടോഷോപ്പിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലോൺ ടൂൾ എന്തിനാണ് ഉപയോഗിക്കുകയെന്ന്. അതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ ക്ലോൺ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ക്ലോൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ബ്രഷിൻ്റെ സൈസ് ഇവിടെ വർദ്ധിപ്പിക്കുന്നു. ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നു. ഞാൻ വീണ്ടും ബ്രഷിൻ്റെ സൈസ് എനിക്ക് 68 പോരാ, ഞാനിവിടെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അതിനുശേഷം കീബോർഡിൽ ഞാൻ ഓൾട്ട് ബട്ടൺ പ്രസ് ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം ഞാൻ ഈ ഒരു പോയിൻറ്റിൽ ഞാനിവിടെ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെയും ആ ഒരു ഇമേജ് ക്ലോണായി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ്.
ഇങ്ങനെ നമുക്ക് ക്ലോൺ ചെയ്യാനാണ് നമ്മൾ ഈ ക്ലോൺ ടൂൾ ഉപയോഗിക്കുന്നത്. ഫോട്ടോഷോപ്പിൽ എന്താണോ അത് തന്നെയാണ്, അതേ സെയിം ധർമ്മം തന്നെയാണ് ഇവിടെ ക്ലോൺ ടൂൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ബ്രഷിൻ്റെ സൈസ് നമ്മൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഓൾട്ട് ബട്ടൺ, നമ്മൾ എവിടെയാണോ ഓൾട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നത് അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, അതിനുശേഷം റിലീസ് ചെയ്ത് ഏത് പോയിൻ്റാണോ വേണ്ടത് ആ ഒരു പോയിൻ്റ്. ഇവിടെ നമുക്ക് ഒരു പ്ലസ് പോയിൻ്റ് നമുക്ക് ഇവിടെ ലഭ്യമാണ്, ആ ഒരു പോയിൻ്റാണ് ഇവിടെ ക്ലോണായി വരുന്നത് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ നമുക്കിവിടെ ക്ലോൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനാണ് നമ്മൾ ക്ലോൺ ടൂൾ ഉപയോഗിക്കുന്നത്. ഈ ക്ലോൺ ചെയ്യുമ്പോഴും നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് പുതിയ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് വേണം അതിൽ വർക്ക് ചെയ്യാൻ. നമ്മളുടെ ഫസ്റ്റ് വിൻഡോ അതായത് മോണിറ്റർ, ഈ മോണിറ്ററിൽ നമുക്ക് അല്ലെങ്കിൽ കോമ്പോസിഷൻ വിൻഡോയിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഈ വർക്കെല്ലാം നമ്മളിവിടെ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ എഡിറ്റിൽ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഹിസ്റ്ററി നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്തു അതെല്ലാം നമുക്ക് അൺഡു ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ ധാരാളം അൺഡു ഓപ്ഷനുകൾ നമുക്കിവിടെ ഉണ്ട്. ശ്രദ്ധിക്കണം, ഇപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഏറ്റവും ആദ്യത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. നമുക്കിവിടെ ഹിസ്റ്ററിയിൽ നമുക്കിവിടെ റീഡു ചെയ്യാം. ഇനി നമുക്ക് അൺഡു ചെയ്യാനും സാധിക്കും, അതോടൊപ്പം തന്നെ നമുക്ക് റീഡു ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ അധ്യായം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ആഫ്റ്റർ എഫക്റ്റിൻ്റെ മറ്റൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം.